Hello friends, welcome to my channel Manjoz. Pinne yava neerikkunnathu veranalla healthy and easy and tasty aayittulla oru breakfast recipe aitana. Appo idu vallare easy aayittu undakkan pattunna oru breakfast aanu. Appo ende thumbnail ningal already kandittundayirikkum. Nammal pineapple vechittu oru puttu aanu nammal undakkan povunnathu. Vallare easy aanu to bayangara taste aanu. Namukku karigalonnum kootathe thanne ee puttu kazhikkavunnathaanu. Thengayude adhe pole thanne pineapple inde nalla മധ്യത്തിലുള്ള പൈനാപ്പിൾ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം മാക്സിമം അതിന് അതൊക്കെ വെച്ച് എന്താ പറയുക ആ ഒരു മിക്സ് അങ്ങോട്ട് ചേരുമില്ലേ ഒരു പ്രത്യേക രുചിയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാലാണ് നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അപ്പം ഇനി സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഉണ്ടാക്കാം നമ്മുടെ പൈനാപ്പിൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാനിവിടെ 1/2 ഗ്ലാസ് പുട്ട് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യത്തിന് തേങ്ങയും എടുത്തിട്ടുണ്ട് ഇവിടെ പുട്ട് പൊടി എന്ന് പറയുന്നത് പൊൻകതിറിന്റെ പുട്ട് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിന് പറയുന്നത് അവർ പറയുന്നത് 1 ഗ്ലാസ് പുട്ട് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് എത്ര വേണ്ടി വരുമെന്ന് ഞാൻ ലാസ്റ്റ് എന്തായാലും പറയാം പൈനാപ്പിൾ ഞാൻ ഒരു 2 പീസ് 2-3 പീസോളം പൈനാപ്പിളാണ് മുറിച്ച് വെച്ചേക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പൊ ഞാനിപ്പോ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കാൻ പോകുന്നത് അതിനുശേഷം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി പിന്നെ നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്ത് വെക്കണം ഞാനിവിടെ ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ എടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ എല്ലാം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു തുള്ളി വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ ഈ പൈനാപ്പിൾ അടിച്ചെടുത്തേക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കുറച്ച് മഞ്ഞപ്പൊടി വേറൊന്നിനല്ല നമ്മുടെ പുട്ടിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോ ഇത്തിരി കളർഫുൾ ആവാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇടാതെ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലായിരിക്കുള്ളൂ കേട്ടോ ഈ പുട്ട് കിട്ടുന്നത് പിന്നെ ഇതിലോട്ട് തന്നെ നമുക്ക് ഈ ജ്യൂസിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പുട്ട് നനയ്ക്കാനുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പുട്ട് നനച്ചെടുക്കാം ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ പുട്ട് നനച്ചെടുക്കാനായിട്ട് അപ്പൊ കുറച്ച് ഒഴിച്ചു കൊടുക്കണം കൂടി പോകാനും പാടില്ലല്ലോ പുട്ടിന് വെള്ളം ഒഴിക്കുമ്പോ അപ്പൊ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഈ പുട്ടുപൊടി കുറച്ചു നേരം വെച്ചതിന് ശേഷമാണ് നമ്മൾ പുട്ട് വേവിക്കാൻ വെക്കുന്നത് അപ്പൊ കുറച്ചധികം പുട്ട് നനഞ്ഞിരിക്കണം ഓൾറെഡി ഈ ഒരു പുട്ടുപൊടി എന്ന് വെച്ചാൽ നന്നായിട്ട് വലിച്ചെടുക്കും ഇതിന്റെ ജ്യൂസ് നന്നായിട്ട് വലിച്ചെടുക്കും അപ്പൊ കുറച്ച് കൂടുതലായിട്ട് നനച്ചു വെക്കണം നമുക്ക് അപ്പൊ നമ്മുടെ പുട്ട് ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടിച്ചെടുത്ത ആ ജ്യൂസ് മൊത്തം തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നനവ് കൂടുതൽ നിൽക്കണം കാരണം ഇത് 5 മിനിറ്റ് വെക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനുശേഷം നോക്കിയിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും ഈ പുട്ടുപൊടി ആവുമ്പോൾ അപ്പൊ കുറച്ച് നനക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നനച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല ഡ്രൈ ആണ് കണ്ടോ അധികം അങ്ങോട്ട് നനഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ മസ്റ്റാണ് അപ്പൊ ഞാനിതിൽ തേങ്ങ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നേരത്തെ ബാക്കി ഇട്ട് കൊടുക്കാം കൂടാതെ ഞാൻ ജ്യൂസിന്റെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ബാക്കി പൈനാപ്പിൾ ജ്യൂസും അതേപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല പുട്ടിന്റെ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം പൈനായിട്ട് ഇനി പുട്ടുണ്ടാക്കണം എല്ലാവർക്കും അറിയാമെന്നായിരിക്കും എന്നാലും ഞാനിവിടെ പുട്ടിന്റെ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ആദ്യം കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ
കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി പൊടി ഇട്ട് കൊടുക്കാം. ബാക്കി ഞാൻ ഇവിടെ തേങ്ങ ഉണ്ടോ ഫില്ല് ചെയ്യണം. ഞാനപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരടപ്പിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ കുക്കറിലാണ് വെക്കുന്നത്. ഇവിടെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് വേണം വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുട്ടി വേണ നമ്മുടെ ആദ്യത്തെ ഒരു കുറ്റി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി ഇതേപോലെ ചുട്ടെടുക്കണം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ. നല്ല രസമുണ്ട്. പുട്ടും ആ തേങ്ങയും കൂടി ഇട്ടിനെ വെറുതെ തിന്നാൻ പറ്റുന്നതാണ്. ഞങ്ങളിവിടെ ഇപ്പൊ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ചായയും ഒരു പുട്ടും, ഈ പുട്ടും കൊണ്ട് നമുക്ക് കഴിക്കാവുന്നുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടില്. ഇപ്പൊ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ കൂടാതെ സൈഡിൽ കിടന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.